ലഹരി കടത്തുകാർക്കെതിരെ കടുത്ത വകുപ്പുകൾ പ്രയോഗിക്കാൻ ഒരുങ്ങി എക്സൈസ്. സ്ഥിരം ലഹരി കടത്തുകാർക്ക് വധശിക്ഷ വരെ കിട്ടും വിധം കേസെടുക്കാൻ എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശം. മയക്കുമരുന്ന് ഇടപാടിലെ വമ്പൻ കണ്ണികൾ വീഴാതെ ലഹരി ഒഴുക്ക് തടയാനാകില്ല. കേരളത്തിലേക്കുള്ള ലഹരി ഒഴുക്ക് കൂടിയതോടെ പ്രതിരോധത്തിലാണ് വകുപ്പ്. ഇതോടെ കേരളത്തിലെ ലഹരി റാക്കറ്റുകളെ പൂട്ടാൻ ശക്തമായ നടപടിക്കൊരുങ്ങുകയാണ്. ഇത് ജനങ്ങളെ ബോധിപ്പിക്കാനുള്ളൊരു പ്രഹസനം മാത്രമല്ലെങ്കിൽ നല്ലത്. മയക്കുമരുന്ന് ഇടപാടിലെ വമ്പൻ കണ്ണികളെ അമർച്ച ചെയ്യാൻ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് നിയമത്തിലെ കടുത്ത വകുപ്പുകൾ ഉപയോഗിക്കാനാണ് എക്സൈസ് ഒരുങ്ങുന്നത്. ഇത്തരം കേസുകളിൽ ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ടവർ വീണ്ടും അതേ കുറ്റത്തിന് പിടിക്കപ്പെട്ടാൽ ആദ്യ കേസ് കൂടി പരിഗണിച്ച് ഒന്നര ഇരട്ടി ശിക്ഷ നൽകാൻ വ്യവസ്ഥയുണ്ട്. തുടർച്ചയായ വമ്പൻ ഇടപാടുകളാണെങ്കിൽ തൂക്കുകയർ വരെ ശിക്ഷ കിട്ടാം. NDPS നിയമത്തിലെ ഇതുവരെ കാര്യമായി ഉപയോഗിച്ചിട്ടില്ലാത്ത 31 A വകുപ്പുകളാണ് മയക്കുമരുന്ന് വ്യാപാരം അടിച്ചമർത്താൻ ഉപയോഗപ്പെടുത്തുക. ഓരോ കേസിലും അറസ്റ്റിലാകുന്നവരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കാനും പഴയ കേസുകളുടെ വിവരങ്ങൾ ശേഖരിക്കാനുമാണ് നിർദ്ദേശം. എക്സൈസ്, പോലീസ്, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോകളുടെ സഹായത്തോടെ ഇത് കണ്ടെത്തും. മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തും ശിക്ഷിക്കപ്പെട്ടതും കണക്കിലെടുക്കും. മയക്കുമരുന്ന് കടത്തിനും വിപണനത്തിനും സാമ്പത്തിക സഹായം നൽകുന്നതും പ്രതികളെ സഹായിക്കുന്നതും ശിക്ഷ ഇരട്ടിക്കാൻ സാധ്യതയുള്ള കുറ്റമാണ്. ജാമ്യം ലഭിക്കുന്ന പ്രതികളിൽ നിന്ന് ലഹരിക്കടത്തിൽ പങ്കാളികളാകില്ലെന്ന് സത്യവാങ്മൂലം വാങ്ങിക്കും. 3 വർഷത്തേക്കുള്ള നല്ല നടപ്പാണ് ഉറപ്പാക്കുന്നത്. തുടർച്ചയായ കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കാനാണ് ഈ ക്രമീകരണം. ഇക്കാലയളവിൽ മയക്കുമരുന്ന് കേസിൽ പെട്ടാൽ കരുതൽ തടങ്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാകും. വധശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങൾ ഇവ: 1.5 kg കൊക്കൈൻ, 1 kg വീതം മോർഫിൻ, ഹെറോയിൻ, കൊഡീൻ, തിബെയിൻ, 10 kg ഉപ്പിയം, 20 kg ഹാഷിഷ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് പിടിച്ചാൽ, LSD, MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകൾ പിടികൂടിയാലും വധശിക്ഷ വരെ കിട്ടുന്ന കടുത്ത നിയമ നടപടികളിലേക്ക് കടക്കും. കേരളത്തിലേക്കുള്ള ലഹരി ഒഴുക്ക് തടയാനാകാതെ നട്ടം തിരിയുകയാണ് പോലീസും എക്സൈസും. സ്കൂൾ വിദ്യാർത്ഥികളുടെ കൈകളിൽ പോലും MDMA പോലുള്ള മാരക ലഹരി മരുന്നുകൾ. ഇതുമാത്രമല്ല, ലഹരിക്കടിമകളായ ചെറുപ്പക്കാർ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ നിത്യമായി മാറുന്നു. പാലക്കാട്ട് 5 ദിവസത്തിനിടെയുണ്ടായ 2 ആത്മഹത്യകൾ ലഹരി ഉപയോഗം മൂലമുണ്ടായ മാനസിക സംഘർഷം കാരണമാണെന്ന് പോലീസ് പറയുന്നത്. സംഭവത്തിൽ സൗത്ത് പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് നർക്കോട്ടിക് DYSP M. അനിൽകുമാർ പറഞ്ഞത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വെണ്ണക്കരയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായ 20-കാരി ആത്മഹത്യ ചെയ്തത്. പെൺകുട്ടി ലഹരിക്കടിമയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണാടി സ്വദേശിയായ 19-കാരനും ആത്മഹത്യ ചെയ്തിരുന്നു. ഇയാൾ കഴിഞ്ഞ 26-നാണ് പതിവ് ലഹരി ഉപയോഗത്തിന് രക്ഷിതാക്കളോട് പണം ആവശ്യപ്പെട്ടതിനെ തുടർന്നുള്ള തർക്കത്തിനൊടുവിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത്. വിശദമായ അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് വടക്കാഞ്ചേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിനി കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഇതിനു പിന്നിലും ലഹരി ഉപയോഗമാണ്. മരണപ്പെട്ട 19-കാരനടക്കം ലഹരി നൽകിയിരുന്നവർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ലഹരി ഉപയോഗം ചെറുപ്പക്കാരെ കാർന്നു തിന്നുകയാണ്. ഇനിയും ഇതിന് തടയിടാനായില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ തുടർക്കഥയാകും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.